ഹായ് അമ്മ, ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ലീവ് ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പണിയെടുക്കാൻ പുറത്തിറങ്ങി. ഞങ്ങൾ ആ ചേന കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നേ, അത് പറിക്കാനാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ പകുതി ഇടയ്ക്ക് നിലയ്ക്ക് ഞങ്ങൾ പറിച്ചു, പകുതി കാട്ടാട് തിന്ന് തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം വിത്തുണ്ടാക്കാനും ബാക്കി ഉണ്ടെങ്കിൽ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടും അത് പറിക്കാനായിട്ട് അമ്മയും ധനവേട്ടനും ഞാനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മീനുക്കുട്ടി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ചേന പറിക്കാൻ വന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ ഒക്കെ പറിച്ച് കൊണ്ടുപോകും. അപ്പം അതാ ഒന്ന് പറിച്ചിട്ടിട്ടുണ്ട്. സംഭവം എവിടെയാ നട്ടെന്നൊന്നും ഓർമ്മ ഒന്നുമില്ലാതെ തോന്നുന്നുണ്ട്. ധനവേട്ടനാണ് നട്ടത് ചേമ്പ. ഇതൊക്കെ കൊത്തുമ്പോൾ നമുക്ക് എന്താണ്, ചേമ്പ് കിട്ടി, മഞ്ഞൾ കിട്ടി, ചേന കിട്ടി. കുഞ്ഞു കുഞ്ഞു ചേനകളാട്ടോ, ചെറുതല്ലേ. ഈ കുഴിയിൽ കുറെ നേരമായിട്ട് അമ്മ ചേന തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കിട്ടിയില്ല, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടിയോ? യെസ്, കിട്ടി കിട്ടി കിട്ടി. ചെറുതാണോ വലുതാണോ? വലിയ ചേന. അയ്യോ കുഞ്ഞു ചേന. നമുക്ക് ചേന കൊത്താൻ പോയപ്പോ എന്തത് പാൽചേമ്പാ, ചെറുചേമ്പ് കിട്ടി. ചെറുചേമ്പ് നല്ല അടിപൊളി ചെറുചേമ്പ് കിട്ടിട്ടുണ്ട്. അപ്പോ ഏകദേശം ചേനയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാര്യമായിട്ട് വിത്തനുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇത് ലാസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഇവർ തന്നിരിക്കുകയാണ്, ഞാൻ ട്രൈ ചെയ്ത് നിൽക്കാൻ പോവാണ്. ചേനയില് കൊത്താണ്ട് എടുക്കണം. ആദ്യം ഇവിടെ ചേന ഉണ്ടോ അറിയില്ല, എന്തായാലും നോക്കട്ടെ. അപ്പോ ഞാന് ഇതാ ഇങ്ങനെ മേലെ ചെത്തിയപ്പോൾ ഇത് ചേന കാണുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നുണ്ടല്ലോ ഇതിൽ വലിയ ചേന, ചിലപ്പോൾ ഞാൻ കൊത്തിയെടുക്കുന്നതായിരിക്കും. എന്താ കാണുന്നുണ്ട്. ഇനി ചേന പൊട്ടാണ്ട് കൊത്തിയെടുക്കണം, അതാണ് നമുക്ക് തന്നിട്ടുള്ള ടാസ്ക്. നോക്കട്ടെ, കൊത്തിപ്പോയാൽ കാട്ടാട് നാശാക്കിയതിൻ്റെ കൂടെ ഇതും കൂട്ടിയാൽ മതി. പക്ഷെ ഒരു കഷ്ണം പറ്റി പോയിട്ടോ. ആ കുഴപ്പമില്ല. അപ്പോ ഞാൻ കൊത്തിയെടുത്ത ചേന ഇവര് കൊത്തിയിൽ കരിക്കുന്നുണ്ട്. ചെറിയ റെസ്റ്റ്. ഇവരെന്നോട് പൊട്ടിക്കാണ്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കൈക്കോട്ട് കൊണ്ടിട്ടേ ഉള്ളൂ. ഇത് അതിൻ്റെ അടിയിൽ ഇനി ഉണ്ടോ? വിത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ അടിയിൽ വിത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇട്ടു. അങ്ങനെ ഏകദേശം ചേനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടിയേ ഉള്ളൂ. പകുതി കൂട്ടിലും ഒന്നുമില്ല, വെറുതെ നട്ടത് അതുപോലെ തന്നെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടല്ലോ. ആ അത് ഞാനും ഞാനും പറിക്കുമായിരുന്നു. ചേന കുഴിച്ച കുഴിയിലൊക്കെ ഈ രണ്ട് വെണ്ട വിത്തിട്ട് നട്ടാൽ ഇങ്ങനത്തെ വെണ്ട വലുതായി ഉണ്ടാവും. അതുകൊണ്ട് ദിവ്യാനെ ഏൽപ്പിക്കുന്നുണ്ട് ഞാന്. അപ്പൊ തെളിവിന് ഇവരെല്ലാരും വിറ്റ്നസ്. നമ്മുടെ മുളകും തയ്യാട്ടോ. നമ്മൾ നേരത്തെ നട്ടു, കുഞ്ഞു കുഞ്ഞു തയ്യായിട്ട് നട്ടതാ, വലുതായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് നമ്മുടെ വഴുതന തൈയാണ്. വഴുതന തൈയും ക്യാബേജ് ആണോ അമ്മേ, കോളിഫ്ലവർ ആണോ? അത് പറയേ. നമുക്ക് കുടുംബശ്രീന്ന് കിട്ടിയതാ കേട്ടോ. ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ, ഏകദേശം ഒരേപോലെയാണ്. കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇനി മുന്നേ ഒരു സംഭവം കാണിച്ചു കേട്ടോ. ഇത് ഈ ചേന കൊത്തിയ കുഴിയിലുണ്ടായിരുന്ന സാധനം കേട്ടോ. കഴിഞ്ഞ കൊല്ലം നമ്മൾ നട്ട ചേന വിത്താണിത്. പക്ഷെ അതൊന്നും ആയിട്ടില്ല, അതിന് ചേന ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് കേടായിട്ടുമില്ല. ചിലപ്പോൾ അതിൻ്റെ തണ്ട് വലുതായി വരുമ്പോൾ കാട്ടാട് തിന്നിട്ടോ അങ്ങനെ നാശമായി പോയതായിരിക്കാം. അപ്പം ഇത് നമ്മൾ കളയില്ല. ഇത് വീണ്ടും ഈ കുഴിയിൽ തന്നെ നമ്മൾ കുഴിച്ചിട്ടാൽ ചിലപ്പോൾ അടുത്ത കൊല്ലത്തിന് നമുക്ക് ചേനയാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തിന് നമുക്ക് ചിലപ്പോൾ നന്നായി. അപ്പം അങ്ങനെ കുറേ നമുക്ക് ഉണ്ട് ഇപ്രാവശ്യം. കാട്ടാട് അതിൻ്റെ മേലെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇലയും തണ്ടും ഒക്കെ നശിപ്പിച്ചിട്ടാണ് ഇതിങ്ങനെ ആവുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മളിനി കുറച്ച് ചേന നടാനും നന്നാക്കി എടുക്കാനുണ്ട്. അപ്പം അതും കൂടി നന്നാക്കി. എന്താണ്? ഓ ഞങ്ങൾ മയിലിനെ കണ്ടു.
ഇതാണ് മീനക്കുട്ടി കരഞ്ഞോണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഉച്ചക്ക് ചോറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. എന്താ പറയാ, ചേന പറിച്ചിട്ടിട്ട് പോയതാണ്. അപ്പോ ഇപ്പൊ സമയം കണ്ടാ മഴ പെയ്യുന്ന പോലെയൊക്കെ ഉണ്ട്, സാധ്യതയുണ്ട്. 3 മണി അങ്ങനെയൊക്കെ, 3-3.5 ഒക്കെ ആയിട്ടുള്ളൂ. ഇത് ചേന നന്നാക്കി വെക്കാനാണ് കേട്ടോ. അപ്പൊ ഇതിന്ന് ആ വിത്തൊക്കെ പൊട്ടിച്ച് നമ്മൾ വേറെ എടുക്കുന്നുണ്ട്. ഇത് ഇപ്പൊ നന്നാക്കിയതാണ് ചേന. അതിന്റെ ഉള്ളിൽ കുറച്ച് മണ്ണും ചെളിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ വിത്തൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വിത്ത് നമുക്ക് വെറുതെ പുഴുങ്ങി കഴിക്കാൻ നല്ല രസമാണ്. അതിന്റെ ഒപ്പം കാന്താരി ചമ്മന്തിയോ മുളക് ചമ്മന്തിയോ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ മോരുകറി വേണമെങ്കിൽ മോരുകറി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് ആ വിത്തെടുക്കും. വളരെ കുറവാട്ടോ നമുക്ക് ചേന. അപ്പൊ നമ്മൾ ഏകദേശം ചേനയൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കണം, നമ്മൾ ഇത്രയും സ്ഥലത്ത് നട്ടിട്ട് പകുതി പോലും നമുക്ക് ചേന കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവസ്ഥ ആലോചിച്ച് വെക്കണം. സംഭവം പകുതിയോളം നഷ്ടമാണ് പറ്റുക കേട്ടോ. ഇപ്പം നമ്മൾ വെച്ചാൽ ഇവിടെ നാട്ടാടും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഈ ഭാഗം ബ്ലാക്ക് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ അധികം കാട്ടാട് കയറാത്ത, അല്ലെങ്കിൽ മുഴുവനും പോകുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ കുറച്ചധികം കിട്ടുന്ന സമയം ആവശ്യത്തിന് വിത്തിന് എടുത്തിട്ടും കുറച്ച് നമുക്ക് ആവശ്യം എടുത്തിട്ട് ബാക്കി കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം നോക്കിയാൽ നമുക്ക് വിത്തിന് തന്നെ ചേനയില്ല. ഇതിനി മുറിച്ച് വിത്താക്കാർക്ക് ഇപ്പം നമുക്ക് ഉണ്ടാവില്ല ചേന. ഇതിപ്പം അമ്മ വന്നിട്ട് വിത്തിനെടുക്കണമെങ്കിൽ ഈ കണ്ണല്ലേ, വിത്തിനെടുക്കണമെങ്കിൽ ഈ കണ്ണൊന്ന് ചൂന്ന് വെക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കതറിയില്ല. അമ്മ കുടുംബശ്രീക്ക് പോയിരിക്കുകയാണ്, എൻ്റെത് കഴിഞ്ഞു. ഞങ്ങൾ ചോറുണ്ട്, കുടുംബശ്രീ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇപ്പം ധനുവേട്ടൻ ഇതാ നന്നാക്കി, ഞാനും ഇന്ന് ചെറുതായിട്ട് കൂടി. തീരെ ഇല്ല എന്ന് വെച്ചാൽ നമ്മളെ ആവശ്യങ്ങൾക്കേ ഉള്ളൂ. അപ്പൊ അമ്മ അവിടെ ഈ സേനയൊക്കെ റെഡിയാക്കുമ്പോ ഞാൻ ഇവിടെ കുറച്ച് മണ്ണകളൊക്കെ എന്താണ് കണ്ടപ്പോ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങള് കൊണ്ടേ അവിടെ വെക്കും. നമ്മളെ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്, ആ ഭാഗത്തുനിന്നാ വരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇതൊക്കെ ഇനി അവിടേക്ക് എടുത്തു വെക്കാൻ പോവാണ്. കുറച്ച് കിട്ടി ചേമ്പ് വെത്തുണ്ട് കേട്ടോ, അതും കൂടി നന്നാക്കി എടുക്കുകയാണ്. ചെറുതായിട്ടൊക്കെ നന്നാക്കുന്നുണ്ട്, ബാക്കി ഇനി വീട്ടിൽ ഉള്ളില് കൊണ്ടുപോയിട്ട് നന്നാക്കാം. പിന്നെ എന്നാല് എല്ലാം കൂടി ഇടുന്നുണ്ട്, വേണ്ടതും വേണ്ടാത്തതും നോക്കിയെടുക്കാം. നമ്മൾ തള്ളെന്നാ പറയാന്ന് വെച്ചാൽ ഇതിന് നിന്നാണ് വന്നത്, ഇത് തിന്നാനൊന്നും പറ്റൂല. എന്തായാലും ഞാൻ മഴ പെയ്യുന്നതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ കൂടി അങ്ങനെ എടുത്തിട്ടു. അപ്പൊ ഞങ്ങള് പോവാണ്. നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.